നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹൈറ്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസുകളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സ്ട്രെച്ചിങ് എന്ന് പറയുന്ന എക്സസൈസുകൾ നമ്മുടെ ഒരു പരിധിവരെ ഹൈറ്റ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന എക്സസൈസുകൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രെച്ചിങ്ങിൽ ഏതൊക്കെ എക്സസൈസുകളാണ് പെടുന്നത്? ഏതൊക്കെ എക്സസൈസുകൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാം? സ്ട്രെച്ചിങ് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയാണ് ഹൈറ്റ് ഇംപ്രൂവ് ചെയ്യുന്നത്? നമ്മുടെ സ്പൈനിൻ്റെ കംപ്രഷൻ കുറച്ചുകൊണ്ട്, എക്സ്പാൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഹൈറ്റ് ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് സ്പൈനിൻ്റെ ലെങ്ത് ചെറിയ രീതിയിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, സ്പൈൻ എപ്പോഴും കംപ്രസ്ഡ് ആയിരിക്കാൻ സാധ്യതയുള്ള നമ്മുടെ സ്പൈനിന്, നമ്മൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താ പറയുക, നിൽക്കുന്ന പോസ്ചറിനൊക്കെ അനുസരിച്ച് നമ്മുടെ സ്പൈൻ ചെറുതായിട്ട് കംപ്രസ്ഡ് ആവും. ആ കംപ്രസ്ഡ് ആയിരിക്കുന്ന സ്പൈനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക, വലിച്ച് നീട്ടുക. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത് വഴി ഒരു പരിധിവരെ നമുക്ക് ഹൈറ്റിൽ ചെറിയ രീതിയിൽ വേരിയേഷൻസ് സംഭവിക്കും. അതിന് മാത്രമല്ല കേട്ടോ, ഹൈറ്റ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഓവറാൾ ബ്യൂട്ടി, നമ്മുടെ ഹൈറ്റ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ, നമ്മുടെ സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുമ്പോൾ, സ്ട്രക്ചർ നല്ല ഷേപ്പായി വരുമ്പോൾ അത് നമ്മുടെ ബ്യൂട്ടിയെ കൂടി ബാധിക്കില്ലേ? അങ്ങനെ നമ്മുടെ ബ്യൂട്ടി ഇംപ്രൂവ് ചെയ്യുന്നതിനും ഈ എക്സസൈസുകൾ, സ്ട്രെച്ചിങ് നമ്മളെ സഹായിക്കും. അപ്പം നമുക്ക് സ്ട്രെച്ചിങ് ചെയ്യാം. അതിൽ ആദ്യം ചെയ്യുന്നത് താടാസനയാണ്. എങ്ങനെയാണ് താടാസന ചെയ്യേണ്ടത് എന്ന് ആദ്യം ഞാൻ കാലിൻ്റെ മീതെ നിന്ന് കാണിച്ചു തന്നു. നമ്മുടെ ഹീൽ ഒന്ന് അപ്പ് ചെയ്താൽ മതി, ഹീല് പൊക്കുക, അതാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനോടൊപ്പം ഇനി കൈകൾ കൂടി ഹീൽ പൊക്കിക്കൊണ്ട് കൈകൾ മീതെ മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യ ദിവസം ഒരു 10 എണ്ണം ചെയ്താൽ മതി. അത്ര തന്നെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ആക്ച്വലി. ഈ താടാസനം ഒരു 10 തവണ ചെയ്താൽ മതി ഒരു ദിവസം. ഹൈറ്റ് ഇംപ്രൂവ് ചെയ്യാനാണ്, അതുകൊണ്ട് വലിയ ഫാറ്റ് ലോസ് ഒന്നും സംഭവിക്കുന്ന വലിയ എക്സസൈസ് ഒന്നല്ല. പക്ഷേ ബോഡി ഷേപ്പ് നന്നാക്കി എടുക്കുന്നതിന് താടാസനം നമ്മളെ സഹായിക്കും. അടുത്തത് നമ്മൾ ചെയ്യുന്ന ആസന ഹനുമാനാസന എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ആസന ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ കാലിനെയാണ് സ്ട്രെച്ച് ചെയ്തെടുക്കുന്നത്. അരയാണ്, അരയുടെ ഭാഗത്തെയാണ്, നമ്മുടെ ഹിപ്പിനെയാണ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. വലിച്ച് നീട്ടിക്കൊണ്ട് ആ പോസ്ചറിൽ വന്നിരിക്കുക. ഈ ഒരു പോസ്ചറിൽ ഞാൻ മുൻപ് നമ്മുടെ എക്സസൈസിൻ്റെ സീരീസൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ ഒരു എക്സസൈസ്, ഈ ഒരു പോസ്ചർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് പോസ്ചറാണ്, ഇത് എക്സസൈസിൻ്റെ രൂപത്തിൽ നമ്മൾ സ്ട്രെച്ചിങ് ആണ്. എക്സസൈസിൻ്റെ രൂപത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് 10 ടൈംസ് ചെയ്യണോ വേണ്ട, ഇത് പോസ്ചറാണ്. അതുകൊണ്ട് തന്നെ 30 സെക്കൻഡ്സ് ആണ് നമ്മൾ ആ പോസ്ചറിൽ ഇരുന്നു കൊണ്ട് 30 സെക്കൻഡ്സ് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക. വെറുതെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കാലുകൾ, നമ്മളെ ഹിപ്പ് താഴോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. മാക്സിമം അത് നിലത്തിരിക്കുമോ എന്ന് നമ്മൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അത്രയും നമ്മൾ സ്ട്രെച്ച് ചെയ്യുക, ബോഡീനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ കാല് നമ്മൾ എത്രത്തോളം നീട്ടി വെച്ചിട്ടുണ്ടോ അത് മാക്സിമം പ്രഷർ കൊടുത്തുകൊണ്ട് മാക്സിമം നീട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു കൈൻഡ് ഓഫ് എന്നല്ല, അടിപൊളിയായിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് ആണ്. സ്ട്രെച്ചിങ് ഈ ഒരു സ്ട്രെച്ചിങ് ലോവർ ബോഡിക്ക് വളരെ ഹെൽപ്ഫുള്ളുമാണ്. നമ്മുടെ ബ്ലഡ് വെയിൻസിനൊക്കെ നല്ല രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന് സഹായിക്കും. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് എന്താ പറയുക, നംപ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അവിടെ ബ്ലഡ് ഫ്ലോ ഒന്നും ഇല്ലാത്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതൊക്കെ മാറിക്കിട്ടുന്നതിന്, നമ്മുടെ ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾക്ക്, നമ്മുടെ വെരിക്കോസ് വെയിൻ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ സ്ട്രെച്ചിങ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ വെരിക്കോസ് വെയിനൊക്കെ കൂടുതലാണ്, ആർത്രൈറ്റിസൊക്കെ നല്ല രീതിയിലുണ്ട് എന്നുള്ളവർക്കൊന്നും ഈ പോസ്റ്റർ ഒരു പക്ഷേ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ തുടക്കക്കാരുണ്ടാവുമല്ലോ, അതായത് വരാൻ സാധ്യതയുണ്ട്, ഹെറിഡിറ്ററി ഉണ്ട്, എനിക്കും സാധ്യതയുണ്ട്, ഇങ്ങനെ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്നവരുണ്ടല്ലോ, അവരൊക്കെ ഈ സ്ട്രെച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പരിധിവരെ നിങ്ങൾക്കത് മാറ്റാനും സാധിക്കും, മാറ്റിക്കൊണ്ടുവരാനും നിങ്ങളുടെ ബോഡി കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവാനും സഹായിക്കും. അപ്പോൾ ഹൈറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതെങ്കിലും, അത് ഓവറാൾ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കൂടി ഈ പോസ്ചേഴ്സൊക്കെ നമ്മളെ സഹായിക്കും. അടുത്ത പോസ്ചർ എന്ന് പറഞ്ഞാൽ, ആക്ച്വലി നമ്മൾ ലവ് ഹാൻഡിൽസ് റിഡക്ഷന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതിനെ ത്രികോണാസന എന്നാണ് പറയുന്നത്. ഇതും നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് എക്സസൈസസിൻ്റെ രൂപത്തിൽ രണ്ട് സൈഡിലോട്ടും നമ്പർ എടുത്ത് ചെയ്യുന്ന, പൊതുവേ ചെയ്യുന്ന എക്സസൈസാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റൊന്നുമില്ല, ഓവർ വെയിറ്റൊന്നുമില്ല, നിങ്ങൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയായിട്ട് പോകുന്നു. ഇനി പോസ്ചേഴ്സ് ചെയ്ത് ബോഡി ഷേപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളവർക്ക് ഈ ഒരു ത്രികോണാസന കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 30 സെക്കൻഡ്സ് രണ്ട് സൈഡിലും ചെയ്താൽ മതി. ഞാൻ കുറച്ചധികം ചെയ്ത് കാണിക്കുന്നുണ്ടത് കാരണം നിങ്ങൾക്ക് ആ പോസ്ചർ വൃത്തിയായിട്ട് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരിക്കലും ആ കൈ താഴോട്ട് മുട്ടിക്കലല്ല ത്രികോണാസന. ത്രികോണാസന ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതാണ് ആക്ച്വലി. ഈ കൈ, മീതത്തെ കൈ ടോപ്പിലോട്ട് പിടിച്ചാലും അതും
ത്രികോണാസനം തന്നെയാണ്. പക്ഷേ ഇതുപോലെ ബെൻഡി ആണെങ്കിൽ, കൈ നല്ലോണം ബെൻഡി ആണെങ്കിൽ ഇതുകൊണ്ട് രണ്ട് ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, നമുക്ക് ത്രികോണാസന എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനിൻ്റെ കംപ്രഷൻ കുറയ്ക്കുന്നതിനും എക്സ്പാൻഷൻ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അത് നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യം. രണ്ടാമത്തേത്, നിങ്ങളുടെ ലവ് ഹാൻഡിൽസ്, അതായത് ആ സൈഡിലുള്ള ബൾജിങ്, വയറിൻ്റെ സൈഡിലുള്ള ബൾജിങ്, അത് കുറയ്ക്കുന്നതിനും ഈ ഒരു ത്രികോണാസനം നന്നായിട്ട് സഹായിക്കും. അപ്പോൾ നല്ലൊരു എക്സസൈസ് അല്ലേ? മാത്രമല്ല, ഇതൊരു പോസ്റ്റർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എക്സസൈസിൻ്റെ രൂപത്തിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 10 തവണ ചെയ്യൂ, 20 തവണ ചെയ്യൂ എന്നല്ല, സ്പൈനിൻ്റെ ലെങ്ത് വർദ്ധിപ്പിക്കുന്നതിനാണെങ്കിൽ ഇത് ഒരു പ്രാക്ടീസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട. 30 സെക്കൻഡ്സ് ആസനയുടെ രൂപത്തിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. ഓക്കെ, 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 30 ടൈംസോ 60 ടൈംസോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ലവ് ഹാൻഡിൽസ് റിഡക്ഷന് കൂടി സഹായിക്കും. ഓക്കെ, അപ്പം നല്ലൊരു പോസ്ചർ അല്ലേ? അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എങ്ങനെയാണ്? എപ്പോഴും പോസ്ചേഴ്സ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ബ്രീത്ത് ഇൻ എന്ന് പറയുന്നത് മീതയ്ക്ക് നമ്മൾ കൈ പൊക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബോഡി മീതയ്ക്ക് സ്ട്രെച്ചിങ് മീതയ്ക്ക് ചെയ്യുന്ന സമയത്ത്, ബെൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഇൻഹെയിൽ ചെയ്യുകയും അത് താഴോട്ട് വരുന്ന സമയത്ത് എക്സ്ഹെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് വൃത്തിയായിട്ട് പ്രാക്ടീസ് വരുന്നില്ലെങ്കിൽ നോർമൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്താലും മതി. ഒത്തിരി ഫോഴ്സ്ഫുള്ളി സ്ട്രെച്ചിങ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യണം എന്ന് പറയുന്നില്ല. ഭയങ്കര കാമായിട്ട് സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഓക്കെ, അടുത്തത് അധോമുഖ സ്വനാസന. ഇത് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോസ്റ്ററിൽ നിൽക്കുന്നത് കൊണ്ട്, ഇങ്ങനെ ഒരു പോസ്റ്ററിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ സ്പൈനിൻ്റെ ലെങ്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഹൈറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ നമ്മുടെ ഈ ഒരു എക്സസൈസ് സീരീസിൽ ആസനകളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ അധോമുഖ സ്വനാസന ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോസ്റ്ററിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ വൈകിട്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ തന്നെ ചെയ്യണം. അതല്ല ഞാൻ പറഞ്ഞത്, ഏത് ഫിസിക്കൽ കണ്ടീഷൻ ആണെങ്കിലും അധോമുഖ സ്വനാസന എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോസ്റ്ററാണ്. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതുമാണ്. അങ്ങനെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഇങ്ങനെ ആയിരിക്കുമ്പോൾ മാത്രമേ ഈ ഒരു എക്സസൈസ് ചെയ്യാവൂ എന്നില്ല. പിന്നെ പോസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് കോബ്ര പോസ്റ്ററാണ്, അതെല്ലാവർക്കും അറിയാലോ. പോസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പൊതുവേ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ പീരിയഡ് ടൈമിലും നമുക്ക് പോസ്റ്റേഴ്സ് ചെയ്യാം. 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റേഴ്സ് നമുക്ക് പീരിയഡ്സിൻ്റെ ടൈമിലും ചെയ്യാം. കാരണം ഒത്തിരി ബോഡിയെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ ഈ പോസ്റ്റേഴ്സൊക്കെ എന്നും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏത് ഫിസിക്കൽ കണ്ടീഷനാണ് നിങ്ങൾക്കെങ്കിലും പോസ്റ്റേഴ്സ് മുടങ്ങാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി സുഖാസന, നമ്മൾ സാധാരണ പത്മാസനത്തിലിരിക്കുന്ന ഇതുപോലെ അത്രയും സ്ട്രെയിൻ ഒന്നും എടുത്തിട്ടല്ല, സാധാരണ ചമ്രം പടിഞ്ഞിരിക്കുക. സുഖാസനയും നമ്മുടെ സ്പൈനിൻ്റെ ലെങ്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വിശ്രമിക്കുക, കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.